ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വെയ്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പം വെയിറ്റ് വെയ്റ്റ് ഒക്കെ ചെയ്ത് നമ്മളിപ്പം നമ്മുടെ ടാർഗറ്റ് വെയിറ്റിൽ എത്തി എത്തിയവരാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പലരും പല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്തു വന്നവരായിരിക്കും ചിലർ ക്രാഷ് ഡയറ്റുകൾ ചെയ്തിട്ടുണ്ടാവും ചിലർ ഇതേപോലെ ഹെൽത്തി ആയിട്ടും വെയിറ്റ് കുറച്ച് കുറച്ച് വന്നിട്ടുള്ളവരായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എയിമുണ്ടായിരിക്കണം നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വെയിറ്റ് ആണോ അല്ലെങ്കിൽ ചില ചിലർക്കുണ്ടാവും ഇപ്പം അത്യാ അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് കുറയ്ക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു എയിമുണ്ടാകും അവർക്ക് ഒരു ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വെയിറ്റ് കുറയ്ക്കുന്നുണ്ടാവും ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായിട്ടും ഒരു ഹെൽദി ആയിട്ടുള്ള ഒരു ഡയറ്റ് മാത്രം ഫോളോ ചെയ്യാം കാരണം അങ്ങനെ ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്ത് വരുന്ന ഡയറ്റ് റ്റാണെങ്കിൽ നമുക്ക് അത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്കത് മെയിൻറ്റൈൻ മെയിൻ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കൂടെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് മറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മെയിൻ്റനൻസ് കാലറി എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ കുറച്ച് കാര്യങ്ങൾ വരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഹൈറ്റ് നമ്മുടെ വെയിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ട കാലറി എത്രയാണ് അതേപോലെ നമുക്കിപ്പോൾ വെയ്റ്റ് ലോസിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും വെയ്റ്റ് ലോസ് അതിൽ ഇപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനുള്ള കാലറി കാണിക്കും വെയ്റ്റ് ലോസിന് എത്ര കാലറി വേണമെന്നുള്ളത് കാണിക്കും ഇനി നിങ്ങൾക്ക് വെയ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം നിങ്ങൾ നോക്കുന്നത് വെയിറ്റ് കൂട്ടിയെടുക്കാനാണെങ്കിൽ അതിനുള്ള കാലറി ഒക്കെ അതിൽ കാണിക്കും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക അപ്പം നമ്മൾ ഓരോരുത്തരും ഡിഫറെൻ്റാണ് പലർക്കും പലതരത്തിലുള്ള കാലറി ആയിരിക്കും അതിൽ കാണിക്കാമെന്ന് കാണിക്കുക അപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് നമുക്കിപ്പം എനിക്ക് ഞാൻ ചെയ്ത ഡയറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചിലപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും അപ്പം നമ്മൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ് അപ്പം അത് അത് കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക അതിപ്പോൾ നിങ്ങളുടെ റിസൾട്ട് സ്ലോ ആണെങ്കിൽ നിങ്ങൾ ആ ഡയറ്റ് നിർത്താതെ നിർത്താതിരിക്കാൻ നോക്കുക നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പലരും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ അത് ചെയ്യരുത് നമ്മൾ നമ്മളെന്തായാലും ഹെൽത്തി ആയിട്ടാണല്ലോ വെയിറ്റ് കുറയ്ക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതാണ് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മെയിൻ്റെനൻസ് കാലറി കണ്ടുപിടിക്കുക എന്നുള്ളത് അത് അത് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു കാലറിയിൽ ഉൾപ്പെടുന്ന ഭക്ഷണം എത്ര കാലറി ആണോ നമുക്ക് വേണ്ടത് ഇപ്പം എൻ്റെ ഒരു ഹൈറ്റ് എൻ്റെ ഒരു വെയ്റ്റ് എൻ്റെ ഒരു ആക്ടിവിറ്റി എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഒക്കെ വരും എൻ്റെ ഒരു എനിക്കൊരു ദിവസ്ഥ എനിക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത് കാലറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കാലറിക്ക് ഉള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് കാലറിയിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കുറച്ചെടുത്ത വെയിറ്റ് കൂടില്ല അതിന് പകരം നമ്മൾ അതിലും കുറവ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെയും ആ വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ എയിം എന്താണോ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കുറച്ചുള്ള കാലറി കഴിക്കാൻ നോക്കുക ഒരു ഒരിക്കലും തൗസൻഡ് ടു ഹൺഡ്രഡ് ബിലോ ഉള്ള കാലറിയിലേക്ക് പോവാതിരിക്കുക നമുക്ക് മിനിമം ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് കാലറിയെങ്കിലും നമുക്ക് ദിവസം നമ്മൾക്ക് ദിവസം നമ്മൾ കഴിക്കണം എന്നാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡെങ്കിലും മിനിമം നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ആദ്യം ചെയ്ത് ഇത് ചെയ്ത് നോക്കുക ഇതിനനുസരിച്ച് ഫുഡ് കഴിക്കുക ഇത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമുക്ക് ഫുഡ് സോറി നമുക്ക് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് മറ്റൊരു മറ്റൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്ത ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കിപ്പം പലരും എന്നെപ്പോലെ ആയിരിക്കും നിങ്ങൾക്ക് ജങ്ക് ഫുഡുകൾ ഇഷ്ടമുള്ളവരുണ്ടാവും പല പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് വന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ഞാൻ പറയുന്നു വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നിങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചൊന്നും വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഒന്നും പറഞ്ഞ പോലെ തന്നെ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ മാത്രം മതി അല്ലാതെ നിങ്ങൾ അത് കട്ട് ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ ഫുഡും നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും നമ്മൾ കഴിക്കണം ഈ ഫുഡുകളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതൊന്നും കട്ട് ചെയ്യണം എന്നു ഞാൻ പറയുന്നേ ഇല്ല അപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തും ഞാൻ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം ഇപ്പോൾ ഞാനിപ്പം എൻ്റെ ഒരു ടാർഗറ്റ് വെറ്റിയിൽ വെറ്റിയിലെത്തിയതിന് ശേഷം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഷുഗർ അരി ഭക്ഷണമൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു എന്നുള്ളത് ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഞാൻ ചായ ചായയിൽ പഞ്ചസാരട്ട് കഴിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ചോറ് കഴിക്കായിരുന്നു അതൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പാടുമില്ല ഒരു കഷ്ടം എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഞാൻ ആ ഭയങ്കരമായിട്ടുള്ള ഡയറ്റിലാണെന്നുള്ളൊരു തോന്നലേ എനിക്കുണ്ടായിരുന്നില്ല ആയിട്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് ഹെൽത്തി ആയിട്ട് തന്നെ കുറയ്ക്കാൻ നിങ്ങൾ നോക്കുക ഇപ്പം സപ്പോസ് നമ്മളിപ്പോൾ പുറത്തൊന്നും പോയി ഫുഡ് കഴിച്ച് അതെ അല്ലാതെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോയിട്ട് ഒരുപാട് നമ്മളിപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചെന്ന് വിചാരിക്കുക പലരും ഞാൻ കണ്ടിട്ടുണ്ട് അയ്യോ അവിടെ പിന്നെ അവിടെ വെച്ച് നമ്മളിപ്പോൾ വെയിറ്റ് എന്താ പറയുക ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല ഒരു ദിവസം നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചൊന്നും വെച്ചിട്ട് നമ്മൾ വെയിറ്റ് വെയിറ്റിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു ബിരിയാണി കഴിച്ചോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ജങ്ക് ഫുഡ് കഴിച്ചെന്ന് വിചാരിക്കുക അതിനുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ഒരു ഫുൾ ബിരിയാണി കഴിച്ചെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ രാവിലെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ നിങ്ങളൊന്നിപ്പോൾ ഒന്ന് പുറത്ത് പോയാൽ എപ്പോഴാണ് നിങ്ങൾ ഫുഡ് കഴിക്കുക അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവല്ലോ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഫുഡുകളിലൊക്കെ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്കാണ് ഒരു ബിരിയാണി കഴിക്കുന്നതെങ്കിൽ കഴിയുന്നതും ഉച്ചയ്ക്ക് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കുന്ന സമയത്ത് ആവാതെ ഡിന്നറിന് വേണ്ടി ചെയ്യാതെ നിങ്ങൾ ഉച്ചക്ക് ലഞ്ചിൻ്റെ സമയത്ത് കഴിക്കാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലത്തെ ഫുഡും അതേപോലത്തെ രാത്രിത്തെ ഫുഡും കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഫുഡ് നിങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ നിങ്ങളിപ്പോൾ ജങ്ക് ഫുഡോ എന്തെങ്കിലും പിസ്സയോ ബിരിയാണി ബിരിയാണിയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചാൽ അതിൻ്റെ കാലറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ദിവസം ബാക്കി വേണ്ട കാലറി മാത്രം കഴിക്കാൻ നോക്കുക നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്ത സമയത്തും നമ്മൾ പറഞ്ഞ കാര്യമാണ് പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളത് അപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തും നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കുക പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ഫുഡ് ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക നമ്മൾ വെയ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ കഴിയല്ല നമുക്ക് എത്ര കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അപ്പോൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസത്തിൽ ഒരു പത്ത് പ്രാവശ്യമൊക്കെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മളെ ശരിക്കുള്ള വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നോക്കുന്നത് ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ രാവിലെ പാടെ നമ്മൾ നോക്കുന്ന വെയിറ്റാണ് നമ്മളെ കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ദിവസം ഒന്നും വെയിറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ വെയിറ്റ് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ വെയിറ്റ് അഥവാ കുറച്ച് കൂടിയിട്ടോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളെ ഫുഡിലൊക്കെ ഒന്ന് മാറ്റം വരുത്താനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ അതും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്കൗട്ടാണ് വർക്കൗട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തേർട്ടി മിനിറ്റ്സ് വർക്കൗട്ട് എന്തായാലും ചെയ്യാൻ നോക്കുക ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെ നമുക്കിപ്പോൾ വർക്കൗട്ട് ഡെയിലി ചെയ്യുന്ന സമയത്ത് മടി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് അപ്പോൾ ആ മടി മാറ്റാൻ ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പം ചെയ്യുന്ന വർക്കൗട്ട് ആണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു മടുപ്പ് ഉണ്ടാകും ഇപ്പം ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി എന്തോ കാർഡിയോ വർക്കൗട്ടോ എന്തെങ്കിലും ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്യുന്ന ഒരേ തരത്തിലുള്ള വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്യുക അത് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ദിവസം ഒരാഴ്ച ആ വർക്കൗട്ട് ചെയ്യുക പിറ്റത്തെ ആഴ്ച നമ്മൾ അത് മാറ്റിയിട്ട് വേറെ വല്ല ഒന്നും ചെയ്യാം അങ്ങനെ മാറ്റി മാറ്റി വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മടി മാറ്റി മാറിക്കിട്ടുന്നതാണ് അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡയറ്റിലുള്ളൊരു മടിയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര മടിയായിരിക്കും എന്നും ഇത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ആഗ്രഹം വരുമല്ലോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മളിപ്പം ഒരു ആഴ്ചയിൽ ഏഴ് ദിവസം നമ്മൾ ഒരേ ഡയറ്റ് ഫോളോ ചെയ്യണമെന്നില്ല ആറ് ദിവസം നമ്മൾ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം അതേപോലെ ഏഴാമത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരുപാട് കഴിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് കഴിക്കരുത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമുക്കിഷ്ടമുള്ളത് കഴിക്കാൻ നോക്കുക ഇപ്പം ബിരിയാണി ആണെങ്കിൽ നിങ്ങൾ കഴിക്കാം ബിരിയാണി കഴിക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മെയിൻ്റെനൻസ് കാലറി നോക്കിയിട്ട് അതിന് അതിൽ ഉള്ളിൽ വരുന്ന ഫുഡ് അന്ന് ഉൾപ്പെടുത്താൻ നോക്കുക അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാ ഫുഡും കഴിക്കാൻ നോക്കുക ഒന്നും നമ്മൾ നമ്മളെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് കഴിക്കാം ഒന്നും വാരി വലിച്ച് കഴിക്കാതിരിക്കുക മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പം നിങ്ങൾക്ക് ഈ കാലറി ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനും അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ പാ കഷ്ടമാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളിപ്പം ഒരുപാട് വയർ ഫുള്ളാവുന്നവരെ കഴിക്കാതിരിക്കാം നമ്മൾ നമ്മളെങ്ങനെ കഴിക്കുക ഞാനൊക്കെ കഴിച്ചിരുന്നത് വയറ് നിറഞ്ഞു കഴിഞ്ഞാലും ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ അത് കഴിച്ചുകൊണ്ടേയിരിക്കും പിന്നെയും പിന്നെയും കഴിച്ചോണ്ടിരിക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ അത് അത് ചെയ്യാതെ നമുക്കിപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മളെ വയറ് ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക അതും മതി നമ്മളെ നമുക്ക് അത്ര ഫുഡേ ആവശ്യമുള്ളൂ മാത്രം കഴിച്ചിട്ട് ഒരു എയ്റ്റി പെർസെൻറ്റ് ഫുഡ് കഴിച്ചിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പിന്നെ വെള്ളം കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക വെള്ളം കുടിക്കുക വർക്കൗട്ട് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കുക മൈദ അതേപോലെ ഷുഗർ ഒരുപാടുള്ള ഫുഡുകൾ ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഫുഡുകൾ ഒക്കെ ഇന്നിലും പാക്കറ്റ്സിലൊക്കെ വരുന്ന ഫുഡുകൾ ഫ്രൈഡ് ഐറ്റംസ് അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്കുക ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി പിന്നെ പിന്നെ വർക്കൗട്ട് നിർബന്ധമായിട്ടും ചെയ്യാൻ നോക്കുക അതുപോലെ ശീലാക്കാം നോക്കുക ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് വെ വെയ്റ്റ് കുറഞ്ഞ വെയ്റ്റ് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കമൻ്റ് ചെയ്താൽ മതി ഇത്രയേ ഉള്ളൂ ബൈ